ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതോട്ടാ. ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മുനമ്പം എന്ന് പറയുന്ന ബീച്ചിലാണ് വന്നിരിക്കുന്നത്. മുനമ്പം ബീച്ച്, അതായത് ചെറൈ ബീച്ചിൻ്റെയൊക്കെ അറ്റത്തുള്ള സ്ഥലമാണ്. അഴീക്കോടും തൊട്ടപ്പുറം തന്നെയാണ്. നമുക്ക് അതിൽ എൻട്രി ചെയ്യാട്ടാ. ഇതിലങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിറയെ ടൈലുകൾ വായിട്ടുള്ള ഒരു നടക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. പ്രഭാത സവാരിക്കും വൈകുന്നേരങ്ങളിലും നമുക്ക് നടക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നല്ല രസമാണ്. കൂടാതെ തന്നെ ഇവിടെ നിറയെ ചീന വലകളുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീനൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഈയൊരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കടലും നമ്മുടെ കായലും കൂടിയും ചേർന്ന ഒരു വശം കൂടിയാണ്. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടുകളൊക്കെ കടലിൽ നിന്ന് കയറി വരണത് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ബോട്ടിലൊക്കെ നിറയെ മീനുകളായിരിക്കുള്ളൂ. ഈ മീനുകളൊക്കെ നാളെ രാവിലെ തന്നെ ഹാർബറിൽ സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും മീനുകളൊക്കെ. പിന്നെ നല്ല രസമുള്ള സംഗതിയാണ് ഇവിടുത്തെ. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് രാവിലെ വൈകിട്ടൊക്കെ ചൂണ്ടയൊക്കെ ഇട്ട് മീനൊക്കെ പിടിക്കും. ചൂണ്ടയൊക്കെ ഇട്ട് മീനെ പിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാവും, ചിലപ്പോൾ അവർ വൈകുന്നേരം വരെയൊക്കെ നിന്ന് ചൂണ്ട ഇട്ട് മീനെ പിടിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ ചേട്ടന്മാരൊക്കെ ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് മീനുകളൊക്കെ പിടിക്കണം. വലുതും ചെറുതായിട്ടുള്ള ഒരുപാട് മീനുകളൊക്കെ കിട്ടും. പൂമീൻ, ചെമ്പല്ലി, മോത, കൂരി, അങ്ങനത്തെ എല്ലാ വലിയ മീനും കാളാഞ്ചി വരെയൊക്കെ കിട്ടാറുണ്ടെന്നാണ് പറയണത്. അടിപൊളി മീനുകളൊക്കെ പിടിക്കും. അവരൊക്കെ പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ ചൂണ്ട വെച്ചും പിടിക്കണവരുണ്ട്, സാധാരണ ചൂണ്ട വെച്ചും പിടിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കഴിവ് പോലെയും ഭാഗ്യം പോലെ ഇരിക്കുന്ന സംഭവങ്ങളാണല്ലോ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു സൈഡിലോട്ട് ഇറങ്ങി നടക്കാനുള്ളൊരു സൗകര്യമുള്ളതാണ്. അതായത് ബീച്ചിലേക്ക് നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ ഇറങ്ങാനും നടന്ന് തിരയിലൊക്കെ പോയി എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ നിറയെ പാർക്കെട്ടുകളൊക്കെ ഉണ്ട്. അവിടെ പൂച്ചകളൊക്കെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പാർക്കെട്ടിൻ്റെ ഇടയിലൊക്കെ പോയി മീൻ പിടിച്ച് ഭക്ഷിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. കണ്ടില്ലേ ഒരു പൂച്ച അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. മീനെ പോയി കണ്ടിട്ടാണ് പോകുന്നത്. മീൻ പിടിച്ച് തിന്നും, അതവിടെ ചെന്നെ ഭക്ഷിക്കും, അങ്ങനെ ജീവിക്കും. അതാണ് അറ്റങ്ങളുടെ ഒരു ജീവിതശൈലി. ഇവിടെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയരത്തിലുള്ള ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ട് ഇവിടെ. അത് രാത്രിയാവുമ്പോൾ തെളിയും, നന്നായിട്ട് തന്നെ നല്ല പ്രകാശം ഒരുക്കുള്ളൂ ഇവിടെ. നമുക്ക് ഞാൻ പറഞ്ഞല്ല ഈ വൈകിട്ട് നടക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് ഇവിടെ. നമുക്ക് ഈ ഒരു മണലിൻ്റെ ഭാഗത്തേക്ക് നടന്നു നോക്കാട്ടാ. നല്ല രസമാണ് ഇവിടെ നടന്നാൽ. നല്ല ക്ലീനുമാണ്, അങ്ങനെ അഴുക്കുകൾ ഒന്നുമില്ല. ഈ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറയണത് ബീച്ചുകളിലൊക്കെ ഇങ്ങനെ ഈ കുറേ ചപ്പ് ചവറ് ഒക്കെ വരും. ഇവിടെ അങ്ങനെയല്ല, പക്കാ നീറ്റാണ്. നമുക്ക് എൻജോയ് ചെയ്യാനും നല്ല രസമാണ് ഇവിടെ സംഭവം. കൂടാതെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത് ഈ വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതായത് നമുക്ക് ഇവിടെ സ്പീഡ് ബോട്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് കടലിലേക്ക് സഞ്ചരിക്കാം. അങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഈ കാറ്റിൻ്റെ സഹായത്താൽ ഓടുന്ന ബോട്ടുകൾ, രണ്ട് പേര് ഇരുന്നിട്ട് നമ്മളിങ്ങനെ തുഴയണ ടൈപ്പ് ഫൈബർ വള്ളങ്ങൾ, അങ്ങനത്തെ ഒരു എൻജോയ്മെൻ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസും കൂടിയാണത്. ഞാൻ പറഞ്ഞല്ല നേരത്തെ, അതായത് രണ്ട് പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാവുന്ന ഒരു ചെറിയൊരു ഫൈബർ വള്ളമാണ് ആ വന്നുകൊണ്ടിരിക്കുന്നത്. അതപ്പോൾ നല്ല രസമാണ് രണ്ട് പേർക്ക് കൂടിയൊക്കെ ഇരുന്ന് പോവുക, ഒരാൾക്ക് തന്നെ തുഴയുക, അങ്ങനത്തെ ഒരു രീതിയിലാണ്. പിന്നെ ഇവിടുത്തെ ചേട്ടന്മാർ ഇതേ വഞ്ചിക്ക് മീൻ പിടിക്കാൻ പോകുമ്പോൾ വേണ്ട, ഒരു രണ്ട് പേരും കൂടിയാണ് ഇവർ പോകാൻ പോകണം. ചെറിയ വലയും ആ വള്ളത്തിൽ തന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഈ യമഹട എഞ്ചിൻ വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകണം. അപ്പോൾ കരയിൽ വെച്ചേക്ക് ഇരുന്ന് വഞ്ചി എത്ര നേരം. അപ്പോൾ ഏകദേശം ഈ മീന് പിടിക്കണതിനൊക്കെ ഒരു തക്കം എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ വൈകുന്നേരം സമയത്ത് മീൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ഈ ഒരു വള്ളം ഇപ്പോൾ കടലിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ അവർ ആ രണ്ടുപേരും കൂടിയും ആ വള്ളം അവിടെ കടലിലോട്ട് ഇറക്കണം. നല്ല രസമായിട്ട് തന്നെ. നമ്മൾക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ടുപേർ കൂടിയൊന്നും അങ്ങനെ തള്ളിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അവരത്
ചെറിയ മരത്തിൻ്റെ റോള് ചെയ്യണ ടൈപ്പ് കഷ്ണങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ അവർ കടലിലേക്ക് ഇറക്കിയ സംഭവം. ഏകദേശം വൈകുന്നേരം കേട്ടോ, ഞങ്ങൾ വന്നേക്കണ വൈകുന്നേരമാണ്, സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ട്. നേരത്തെ കണ്ട ആ ഒരു ഫൈബർ ബോട്ടാണ് അവിടെ ഇരിക്കണം. അവർ വലയൊക്കെ റെഡിയാക്കി വെള്ളത്തിൽ കടയിറക്കിയാണ് അവർ കടലിലേക്ക്. തിര വരണുണ്ട്, അപ്പോൾ തിര അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇറക്കാന്നുള്ള ഇതിൽ നിൽക്കണം അവർ. അടിപൊളിയായിട്ട് ഇറക്കിയേട്ടാ. ഈ ഒരു സീൻ കാണുമ്പോൾ നമ്മുടെ അമ്പരത്തിൽ മമ്മൂട്ടി പോണതാണ് ഓർമ്മ വന്നത്. പുലരേ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമാ, ആ ഒരു സീനൊക്കെയാണ് ഓർമ്മ വരണ. വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്നൊക്കെ പറയൂലേ, തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മൾ ടി വിയിലേക്ക് ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഒരു സീനാണ് അന്നേരം ഓർമ്മ വന്നത്. സംഭവം നല്ല രസമുണ്ടാണ്, നമുക്ക് ഭയങ്കര വിഷമങ്ങൾ വന്നാലും എൻജോയ് ചെയ്യണ ഒരു സമയമായാലും കടലിൻ്റെ ഭാഗത്ത് വന്ന് കടലിനെ നോക്കിയിരുന്ന് തിരയെ ഒക്കെ നോക്കിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫൈബർ ബോട്ടാണ്ടാ ചെറുത് ഈ ഇരിക്കണത്. വലിയ തിരക്കൊന്നുമില്ല, ഈ ഇട ദിവസങ്ങളായതുകൊണ്ട് ഈ വർക്കിംഗ് ഡേയ്സാണ് ഇപ്പോൾ, അല്ലാതുകൊണ്ട് സംഭവം വലിയ തിരക്കൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പീഡ് ബോട്ടാണിത്. ഇതിലൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ബോട്ടാണ് ഇത്. നമ്മൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്ത് നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്യാം. സംഭവം ഏകദേശം നമ്മൊരു സ്പോർട്സ് ബൈക്ക് റോഡിൽ ഓടിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് ഈ സംഭവം നമ്മൾ കടലിൽ കൂടി ഓടിക്കുമ്പോൾ ഉള്ളത്. ഞാനിതിൽ കയറിയിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് കാണുന്നവർക്കും ഒരു രസം തന്നെയാണ്, കണ്ടില്ലേ ആ ബോട്ട് ഭയങ്കര സ്പീഡിൽ അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ അകത്ത് കയറിയ ഒരു ഫീലിംഗ് തന്നെ നമുക്കും തോന്നും ശരിക്കും പറയണമെങ്കിൽ. അവരാണ് ഓടിക്കണമെങ്കിലും കണ്ടു നിൽക്കുന്നവർക്കും ഒരു ആനന്ദം തന്നെയാണ് സംഭവം. ഇങ്ങനെ നല്ല രസമായിട്ട് ഭയങ്കര വേഗത്തിൽ അവർ തിരനെയൊക്കെ മുറിച്ച് വെട്ടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് സ്കിഡൊക്കെ ചെയ്ത് നല്ല രസമായിട്ട് തന്നെ ഓടിച്ചുകൊണ്ടിരിക്കണോള് അവർ, കണ്ടില്ലേ. ഇപ്പോൾ അതിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാണെങ്കിൽ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി അവർ ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ടാണ്ട ഇതിൽ കയറ്റണത്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങാനും ആ ബോട്ടിൽ നിന്ന് തെറിച്ച് വെള്ളത്തിലേക്ക് വീഴുകയാണെങ്കിലും നമുക്ക് സേഫ്റ്റി ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും. ആ ഒരു സിസ്റ്റത്തിലാണ് അവർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തേക്കണം. ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കുറച്ച് ദൂരമൊക്കെ പോയി ഒന്ന് ചുറ്റിച്ചൊക്കെ കൊണ്ടുവരൂടാം. സംഭവം അടിപൊളി തന്നെയാണ് കണ്ടുകാനൊക്കെ. അവരുടെ ട്രിപ്പ് അവസാനിപ്പിച്ചെന്നുള്ളവര് ഇല്ലല്ലേ, അവരിച്ച് അവര് ട്രിപ്പ് അവസാനിപ്പിച്ചെന്ന് അത് സ്ലോ ചെയ്താണ് അവര്. അവര് അവസാനിപ്പിച്ചേട്ടാ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വലിയ കാര്യമായിട്ട് തിരക്കില്ല, ഇവര് രണ്ടുപേരും മാത്രം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒഴിവ് ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഇവിടെ ഈ സ്പീഡ് ബോട്ട് കൂടാതെ തന്നെ ഈ കാറ്റിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണിത് വലുത്. ഇതിലൊരു കുറച്ച് പേർക്ക് കയറാട്ടാ. അവരിന്നിത് ഓടിക്കണില്ല എന്നാണ് അവർ സംഭവം ഇത് കരയിൽ തന്നെ നീക്കി വെച്ചേക്കാണ്. നീക്കി വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ടയറ്, രണ്ട് ടയറ് ഉള്ള ഒരു സെറ്റപ്പാണ്. അവരാ മറ്റേ ആ സ്പീഡ് ബോട്ടിൻ്റെ ആ ഇന്നത്തെ ട്രാവലിങ് നിർത്തിയെന്നാണ്. അവർ അതും കടലിൽ നിന്ന് കരയിലേക്ക് കയറ്റാനുള്ളൊരു പരിപാടിയാണ്. അതിനും ഈ രണ്ട് ടയറുള്ളൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആ ബോട്ട് അവർ എല്ലാവരും കൂടി ഒരു അഞ്ചാറ് പേരുണ്ട്. അവർ തള്ളി കയറ്റിയിട്ട് വലിച്ച് കരയിലേക്ക് തന്നെ കയറ്റി വയ്ക്കുകയാണ് സംഭവം. ഇന്നത്തെ അവരുടെ ആ ഒരു ട്രിപ്പ് പരിപാടിയൊക്കെ അവസാനിപ്പിച്ചെന്നാണ്. അവർ എല്ലാവരും കൂടി അത് കരയിലേക്ക് കൊണ്ടുപോകണം. മണലി നല്ല പൂഴി മണലായതുകൊണ്ട് സംഭവം ഇത് ഇങ്ങോട്ട് തള്ളി കയറ്റാനൊക്കെ നല്ല ലോഡായിരിക്കും. ഏകദേശം സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയേട്ടാ, കണ്ടില്ലേ. ബോട്ടുകളൊക്കെ കരയിലേക്ക് വന്നുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഇടയിൽ മീൻ പിടുത്തക്കാർ നല്ല കുശാലായിട്ട് തന്നെ മീൻ പിടിച്ചുകൊണ്ടിരിക്കണ്ട ചേട്ടന്മാർ, രാത്രിയൊക്കെ നിന്നൊക്കെ തന്നെ നൈറ്റൊക്കെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കണം. ബോട്ടുകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ബോട്ടുകളാണ്, വലിയ ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ. അതിനിടയിൽ ചെറിയ വള്ളത്തിൽ മീൻ പിടിക്കുന്ന ചേട്ടനുണ്ടാ, മറ്റേ രണ്ടുപേരെയും മീൻ പിടിക്കുമ്പോൾ ഒരു തിരിച്ച് കരയിൽ തന്നെ വന്നിട്ടാ, ഒരു വള്ളമൊക്കെ കരപ്പയിലോട്ട് കയറ്റി വെച്ചുകൊണ്ടിരിക്കണവർ. ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിച്ചിട്ടാ, നമുക്ക് എന്ത് മീനാണ് പിടിച്ചതെന്ന് നോക്കട്ടെ. മറ്റേ ആ ചേട്ടന് കിട്ടിയേക്കണത് മോദ എന്ന് പറയുന്ന പേരുള്ള മീനാണ്. ഞങ്ങളുടെ നാട്ടിൽ മോദ എന്നാണ് പറയണ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്ന് എനിക്കറിയില്ല. സംഭവം പുള്ളി അതിനെ എടുക്കണില്ല, പുള്ളി അതിനെ കടലിൽ തന്നെ തിരിച്ചുവിടാനുള്ള പരിപാടിയാണ്. പുള്ളി അതിനെ കടലിൽ തന്നെ കളഞ്ഞു. പുള്ളി വീണ്ടും വലിയ മീനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഒരു ബോട്ടും കരപ്പിലോട്ട് കയറി വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്താൽ.